സംസാരിക്കുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ سيد الاولين والاخرين وعلى اله وصحبه وعلى جميع الانبياء والمرسلين وعلى الملائكه كلهم اجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال اهل النار. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمه وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله. ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിന്റെയും മുമ്പത്തെയും ഉറൂസിലൊക്കം പങ്കെടുത്തതുപോലെയുള്ള ഒരു വലിയ വിഭാഗത്തെ അറിയിച്ചു വരുത്തി അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയാതെ പോയാൽ അത് താജുലമയുടെ മുഹിബുകളോട് കാണിക്കുന്ന ഒരു അദബുകേടായി പോകും എന്നതിന്റെ പേരിൽ മാത്രം ഈ വർഷം താൽക്കാലികമായി വലിയ വിപുലമല്ലാത്ത രീതിയിൽ നടത്താൻ വേണ്ടി സംഘാടകർ തീരുമാനിച്ചതുകൊണ്ടാണ് പലരെയും അത് അറിയിക്കാൻ കഴിയാതെ പോയത്. കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നടക്കും ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ. സത്യത്തിൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് വിപുലമായി നടത്തിയ രീതിയിൽ നടത്തണോ വേണ്ടെന്നുള്ള ഒരു ചർച്ച നടന്നപ്പോൾ തങ്ങളോട് മുഷാവർ ചെയ്തു. പിന്നീട് നമ്മൾ ചെറിയ മട്ടത്തിൽ നടത്തുന്ന തീരുമാനം അറിയിച്ചത് അല്പം വൈകി. വളരെ അത്യന്താപേക്ഷിതമായി വന്നരായ സയ്യിദ് അവർകൾ തിരുവനന്തപുരത്ത് ഒരു വലിയ ഒരു കാര്യം നിർവഹിക്കാനുള്ളത് കൊണ്ട് പോയത് തിരിച്ചെത്താൻ കഴിയാത്തതിന്റെ വേദന ഇന്നലെയും ഇന്നും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തകന്മാരെയും സംഘാടകരെയും അത് അറിയിക്കണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ താജുലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനുഭാവന്റെ ജീവിത ചരിത്രങ്ങളെ സംബന്ധിച്ചും ജീവിത സമർപ്പണങ്ങളെ സംബന്ധിച്ചൊക്കെ നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ ഞാൻ നന്നായി കേട്ടു. ഇനിയും ഒരുപാട് അടുത്ത് അനുഭവിച്ചറിഞ്ഞ വന്നരായ ബേക്കൽ ഉസ്താദിനെ പോലത്തെ മഹാന്മാർക്കൊക്കെ ഒരുപാട് പറയാൻ ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംഗമങ്ങളും ഉറൂസുകളും ഒരു ചെറിയ ഒരു വാർത്തയിലൂടെ മാത്രം ഇത്രയും നൂറുകണക്കിന് ആളുകൾ സംഗമിക്കുന്ന രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയും അതൊക്കെ നാം നേടിയെടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു മുഖ്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ലോക സൃഷ്ടിപ്പിന് ഹേതുമൂതരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും സാമീപ്യവും നേടിയെടുക്കാൻ കഴിയണം എന്നത്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളാണ്. സൃഷ്ടാവായ അള്ളാഹുവിലും പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും നാം വിശ്വസിക്കുമ്പോ കുടിക്കാനുള്ള വെള്ളവും ഭുജിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള വായുവും ധരിക്കാനുള്ള വസ്ത്രവും എല്ലാം അള്ളാഹുവിന്റെ മഹ്ലൂഖാത്തുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനും ജീവിപ്പിനും ആവശ്യമായത് എന്തൊക്കെയുണ്ടോ
അത് നൽകേണ്ട സമയത്ത് നൽകേണ്ടുന്ന രീതിയിൽ തോതനുസരിച്ചുകൊണ്ട് നൽകി നിയന്ത്രിക്കുന്നവനാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ സൃഷ്ടാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സൃഷ്ടാവായ റബ്ബിലുള്ള വിശ്വാസം നമുക്കത് പൂർണ്ണമാകണമെങ്കിൽ ആദ്യമായി നാം ഉൾക്കൊള്ളേണ്ടത് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണ്. വിശുദ്ധ ഖുർആനിൽ ഹബീബായ തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദം വ മുബശ്ശിറം വ നദീറ. ഓ നബിയെ, നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദൻ, നിങ്ങളെ സാക്ഷിയായി നിയോഗിച്ചിരിക്കുന്നു എന്ന്. ഒരാള് ഒരു വിഷയത്തിന് സാക്ഷിയാകുന്നത് എപ്പോഴാണ്? ആ വിഷയത്തെ കണ്ടനുഭവിച്ച് അറിഞ്ഞ ആളാകുമ്പോഴാണ് സാക്ഷിയാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സാക്ഷിയെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആർക്ക് സാക്ഷിയാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് സാക്ഷിയാണ്. എന്തിനു വേണ്ടിയാണ് സാക്ഷി നിൽക്കുന്നത്? നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, കരങ്ങൾ സ്പർശിച്ചിട്ടില്ലാത്ത, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നും തന്നെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ സാക്ഷിയാണ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, നാമൊക്കെ അള്ളാഹ് എന്ന ഏറ്റവും വലിയ അജയ്യമായ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ്. നാം ആരും അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, അള്ളാഹുവിൽ നിന്ന് നേരിട്ടൊരു തലോടൽ നാം ഏറ്റിട്ടില്ല, അള്ളാഹുവിൽ നിന്ന് നേരിട്ടൊന്നും നാം കേട്ടിട്ടില്ല. ആ അള്ളാഹുവിനെ നമുക്ക് ചെറിയ ബുദ്ധി കൊണ്ട് ആവാഹിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹ് ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നവരാണ്. എന്തേ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണം ആ അള്ളാഹ് ഉണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആരാണ്? അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് അനുഭവിച്ച് പഠിച്ച വ്യക്തിത്വമാണ്. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവ ബഹുലമായ ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് നടത്തിയ പരാമർശത്തിൽ പാടിയത് കാണാം. وَسَرَيْتَ لَيْلًا لَا يَزَالُ بَهِيمًا فَوْقَ الْبُرَاقِ مُصَرَّجًا مَزْمُومًا تَرْكَى يُسَائِرُكَ الْأَمِينُ نَدِيمًا تَعْلُو لِحَضْرَةِ قُدُسِهِ تَقْدِيمًا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا. ഇസ്റാഉൽ മിഅ്റാജിന്റെ യാത്രയിൽ സിട്ടാബുമായി കൊണ്ട് അവന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധം സ്ഥാപിച്ച വ്യക്തി അത് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പെർമിറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ ഖുർആൻ പറഞ്ഞു. ഖാബ ഖുസൈന ഔഹദന, അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തു സിട്ടാവായ റബ്ബിനെ അടുത്തു കണ്ട് സംസാരിച്ച് അനുഭവിച്ചറിഞ്ഞു വന്ന വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്നതിന് സാക്ഷി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മലക്കുകൾ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു, നമ്മൾ ആരും മലക്കുകളെ കണ്ടിട്ടില്ല, ഉണ്ട് എന്നതിന് സാക്ഷി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. ഒരു വേള ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു തആല എനിക്ക് കാണിച്ചു തന്നു മലക്കിന്റെ രൂപത്തിൽ. 600-ൽ അധികം വരുന്ന ജിറകുകളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ എനിക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, നേരിട്ട് കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത എല്ലാറ്റിനും സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഈമാൻ അത് പരിപൂർണമാകണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ഈമാൻ അത് യഥാർത്ഥ രൂപത്തിലായി തീരണമെങ്കിൽ അവൻ ആദ്യമായി പരിപൂർണമായി ഉൾക്കൊള്ളേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ടാണ് ഈമാനിന്റെ പരിപൂർണതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകുന്നത് പടച്ച റബ്ബ് നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ എന്നല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വബൈതിഹി വന്നാസി അജ്മഈൻ. നീ നിന്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഭർത്താവ്, രാഷ്ട്രം, രാഷ്ട്രീയ നേതൃത്വം, അണികൾ എന്തിനേറെ നിന്റെ സ്വന്തം ശരീരത്തേക്കാൾ, നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് നബിയാകുന്ന ഞാനായി തീരുന്നതുവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനല്ലെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബാണ് ഈമാനിന്റെ പരിപൂർണത.
അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ബാധ്യത അവന്റെ മനസ്സിൽ എല്ലാറ്റിനേക്കാളും വലുതായി സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളെ ആവാഹിച്ചെടുക്കുക, സ്നേഹിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളത്. എന്നാൽ ആ ഹബീബിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി നമുക്കതിന് അനിവാര്യമായ ഘടകം ആ മുഹമ്മദ് നബിയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അറിവ് നേടാൻ ശ്രമിക്കണം. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കണം. ആ ഹബീബിന്റെ പരിപൂർണതയെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഭാഗത്തിൽ നിന്ന് പഠിക്കണം. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ്, തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു മുഹമ്മദാണ്, ഒരു മമ്മദുക്കയാണ്, അറബി പയ്യനാണ്. മുഹമ്മദ് നബി വിശുദ്ധ ദീനിൽ തെളിവല്ല എന്ന് വാദിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹത്തിന്റെ കൽബിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിം നാമധാരികളിലൂടെ നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ പഠിച്ചുകൂടാ. അള്ളാഹുവിന്റെ ഹബീബിനെ പഠിക്കേണ്ടത് അവിടത്തെ കണ്ടുകൊണ്ട് അനുഭവിച്ചു പറഞ്ഞ സഹാബത്തെ കിറാം അടക്കമുള്ള താബിഈങ്ങളും തബഉ താബിഈങ്ങളും പിൻഗാമികളിലും വന്ന ഒരുപാട് ആശിഖീങ്ങളുണ്ട്. ആ പ്രവാചക പ്രേമികളിലൂടെ നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കാൻ കഴിയണം. ആ മഹാന്മാര് പഠിച്ച മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണ് നമുക്ക് പഠിക്കാൻ കഴിയേണ്ടത്. ആ കഴിഞ്ഞുപോയ മഹാന്മാർ അള്ളാഹുവിന്റെ ഹബീബിനെ നമുക്ക് കൈമാറി തന്നത് വിലപ്പെട്ട രൂപത്തിലാണ്, ഏറ്റവും വലിയ തുല്യതയില്ലാത്ത ബഹുമാനത്തിന്റെ രൂപത്തിലാണ്. ആ മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യൻ എന്ന് പറയാൻ ആ കാലഘട്ടത്തിലുള്ള അവിശ്വാസികൾ പോലും ധൈര്യം കാണിച്ചിരുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അവിടെ തൽഹാവിലിൽ ഫതാവിയിൽ ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മശത്രുവാണ് അബൂജഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം കണ്ടപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കേ ആ മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് വിളിച്ചു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഉത്തരം കൊടുത്തു. അബൂജഹിലിന്റെ ചോദ്യം, മുഹമ്മദ് നീ പ്രവാചകനാണ് എന്നല്ല വാദിക്കുന്നത്, എങ്കിൽ നീ നബിയാണെന്ന കാര്യം ഞാൻ അംഗീകരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ വീട്ടിന്റെ മുറ്റത്തൊരു പാറക്കല്ലുണ്ട്, ആ പാറക്കല്ലിന്റെ അകത്ത് വെച്ചുകൊണ്ട് ഒരു മയിൽപക്ഷിയെ നീ എനിക്ക് പുറത്ത് ചാടിച്ചു തരണം, എന്നാൽ നീ പ്രവാചകനാണെന്ന കാര്യത്തെ പറ്റി ഞാൻ സമ്മതിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് എന്താ മറുപടി കൊടുത്തത്? അയ്യോ അബൂജഹിൽ, ഖുറൈശി തറവാട്ടിൽ കുറച്ച് വിവരക്കുള്ള ഒരു മനുഷ്യനാണ് നീ, നീ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അറബി പയ്യനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പറ്റി പ്രവാചകനാണെന്നുള്ള രീതിയിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അതേ സ്ഥാനത്ത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ അബൂജഹിലിന്റെ വീട്ടിന്റെ അരികിലുള്ള പാറയിൽ പതുക്കെ ഒന്ന് മുട്ടി രണ്ട് കൈകളും ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബ്, എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് അബൂജഹിലാണ്, ഞാൻ തൗഹീദിന്റെ പ്രവാചകനാണ്, പ്രചാരകനാണ്, ആ അബൂജഹലിന്റെ വെല്ലുവിളിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, ഈ പാറക്കകത്ത് നിന്ന് നീ ഒരു മയിൽപക്ഷിയെ പുറത്ത് ചാടിച്ചു തരണേ റബ്ബേ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത് കൈതാഴ്ത്തേണ്ട താമസം എന്താ ഉണ്ടായത്? ആ പാറക്കല്ല് മധ്യത്തിലൂടെ പിളരുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവത്തിൽ കാണാം, തഇന്നു ഹനീനത്തൽ ഹനീനൽ മർഅത്തിൽ ഖുബ്ല, ഗർഭിണിയായ ഒരു പെണ്ണിന്റെ നൊമ്പരത്തിന്റെ വേദന പോലൊരു വേദന പുറപ്പെടിക്കുന്ന ശബ്ദമാണ് ആ പാറക്കല്ലിൽ നിന്ന് ആദ്യമായി കേൾക്കുന്നത്. ആ പാറ പിളരുന്നു, സ്വർണത്തിന്റെ ശിരസ്സും അതുപോലെ മാണിക്യവും വൈഡൂര്യം എല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ട രീതിയിലുള്ള കാലുകളും ചിറകുകളും ഉടലുമുള്ള ഒരു മയിൽപക്ഷി പുറത്തു ചാടുകയാ ചെയ്തത്. പക്ഷേ അബൂജഹിൽ അഹങ്കാരിയായതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ കാണാം, അബൂജഹിൽ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിക്കാതെ അവൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങളെ പറ്റി പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കണം. സാധാരണക്കാരനാണ് എന്ന വിശ്വാസം മുശ്രിക്കുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകനാകണമെങ്കിൽ അസാധാരണത്വം ഉണ്ടാകണം.
എന്നാൽ ആ ഹബീബിനെ സ്നേഹിക്കാനുള്ള മറ്റൊരു മാർഗമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ആ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, എല്ലാ പ്രതിഫലങ്ങളും നേടാൻ പറ്റിയിരിക്കുന്ന ഒരു വലിയ ബർക്കത്തുള്ള സദസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽ പിറന്ന് സാംസ്കാരിക കേരളത്തിന് എന്തുമാത്രമല്ല, സുന്നി മുസ്ലിമീങ്ങള് അവർ ലോകത്തിന്റെ എവിടെ താമസിച്ചാലും അവർക്ക് ഏറ്റവും വലിയ ആവേശവും ആത്മീയ നേതൃത്വവുമായി നിൽക്കുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ പേരിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും ആദരവുമാണ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനുള്ള മറ്റൊരു മാർഗം. അതാണ് ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചതും ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ല മവദ്ദത ഫിൽ ഖുർബ. അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിലേക്ക് മഹാന്മാരായ സാദാത്തുക്കളും വന്നിരായ ശ്രീഭുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള അലിമികളും നമ്മുടെ വേദിയിലോട്ട് കടന്നു വരികയാണ്. പ്രവർത്തകന്മാർ ആരും അവിടെ തിരക്കാതെ മാറി നിന്നു നേതാക്കൾക്ക് വേദിയിലോട്ട് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവർക്കും സാദാത്തുക്കൾക്കുമൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി സദസ്സിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി അടുത്തു നിൽക്കുക. നമ്മുടെ സമാപന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശൈഖുന കാന്തപുരം ഉസ്താദാണ് വേദിയിലോട്ട് വരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാരും ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് നേടാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മുഖ്യമായ ഒരു ഭാഗമാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഈ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലുള്ള സൗകര്യം ഉപയോഗിച്ചു വളരെ ശ്രദ്ധിക്കും. ആരും ഈ വേദിയുടെ പുറത്ത് നിന്നിട്ടിങ്ങനെ നേതാക്കന്മാർക്ക് വരാനുള്ള വഴി മുടക്കരുത്. നമ്മുടെ സാദാത്തുക്കളൊക്കെ ഇനിയും വരാനുണ്ട്. പ്രവർത്തകന്മാരൊക്കെ എല്ലാവരും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ഇരിക്കുകയോ അത് സദസ്സിനോട് അതിർത്ത് നിൽക്കുകയോ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കളെ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്താണ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനുള്ള ഒരു വലിയ മുഖ്യഭാഗമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടത്. അത് അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തമായി ചോദിക്കുന്നതല്ല, സിട്ടാവായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചോദിക്കുന്നത്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനുള്ള വലിയൊരു മാർഗമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കൽ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്നേഹം എന്ന് പറയുന്നത് വാചകത്തിൽ മാത്രം ഒതുങ്ങിക്കിടേണ്ടതല്ല, അത് മനസ്സിന്റെ അകത്ത് തളങ്ങെട്ടി നിൽക്കേണ്ടതാണ്. ആ പ്രേമം അത് അഹ്ലു ബൈത്തിനോട് നമുക്കുണ്ടാകുമ്പോൾ, സ്വലാത്തിനോടുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. ആ ഹബീബിലേക്ക് അടുക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ആലിമീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വളരെ സുന്ദരമായി രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന അഅതൈനാകൽ കൗസർ. അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് അല്ലാഹു തആല കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ ചെയ്തു എന്ന് പറഞ്ഞ് ആ ആയത്തിനെ വിശദീകരിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ നാലാമത്തെ വ്യാഖ്യാനമായി കൊടുത്തത് ആരെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അകത്ത് സ്നേഹിച്ച് ആ വിശ്വഗുരുവിനെ ലോകത്തിന് കൈമാറിക്കൊടുക്കാൻ ഉപകരിക്കുന്ന സർവ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു പണ്ഡിത വ്യൂഹത്ത് നബിയെ നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ആ വലിയ ഒരു അനുഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയത്. ഈ ആദർശ പ്രസ്ഥാനത്തിനാണ് ഈ നിരക്കുന്ന പണ്ഡിത നേതൃത്വം, പ്രത്യേകിച്ച് മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുസ് കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ.
അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മാത്രമല്ല ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ കൽബിനെ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ അതാത് സമയത്ത് നടത്തി 1000 ശക്തിയുള്ള കുതിരയെ പോലെ കർമ്മരംഗത്തേക്ക് തിളങ്ങി വരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് കൊടുക്കുന്ന ഒരു പണ്ഡിത നേതൃത്വം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാം. ആലിമീങ്ങളോടുള്ള മഹബ്ബത്ത് അത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. അങ്ങനെ നമ്മുടെതെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ ആ ഹബീബിന്റെ പ്രേമത്തിലൂടെ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല, വിജയിച്ച് കീഴടക്കാൻ പറ്റാത്തതൊന്നുമില്ല. നമുക്കറിയാമല്ലോ പ്രവാചക പ്രേമികളിൽ പ്രഗത്ഭനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ആ ഭാഗത്തോട് ദീർഘിച്ചു പോകുന്ന ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഗാറു സൗറിലേക്ക് ഒറ്റക്ക് കയറി പോകാൻ ശ്രമിച്ചപ്പോ അരുതെന്ന് പറഞ്ഞ ഹബീബിന്റെ ചാരത്തണഞ്ഞുകൂടി എല്ലാ സ്ഥലത്തും ഹബീബിന്റെ കൂടപ്പുറപ്പായിരുന്നു. ഗാറു സൗറിന്റെ അകത്ത് എല്ലാം തട്ടിമുട്ടി വൃത്തിയാക്കി റസൂലുള്ളാഹി തങ്ങൾക്ക് ആവശ്യമായ സേഫ്റ്റി ഒക്കെ ഉണ്ടാക്കി അതിന്റെ അകത്ത് സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അകത്ത് കയറ്റിയത്. ആ ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബറും അതിന്റെ അകത്ത് ഇരിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബിനെയും സിദ്ദീഖുൽ അക്ബറിനെയും തെരഞ്ഞു വരുന്ന ശത്രുക്കൾ ആ പാറക്ക് മുകളിലൂടെ അങ്ങനെ നടക്കുമ്പോ ആ എതിരാളികളുടെ കാലിന്റെ അടയാളം സിദ്ദീഖുൽ അക്ബർ കണ്ടപ്പോഴല്ലേ വെപ്രാളത്തോട് പറഞ്ഞത്, ഓ ഹബീബായ നബിയെ, അതാ ശത്രുക്കളുടെ കാലാ കാണുന്നത്, ഒന്ന് തലതാഴ്ത്തിയാൽ നമ്മെ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ ഈ ഇരിക്കുന്ന രണ്ടുപേരെ പറ്റി നിങ്ങൾ എന്ത് മനസ്സിലാക്കി, നമ്മിൽ മൂന്നാമത്തെ ആരാന്നറിയോ, അജയ്യ പ്രതാപശാലിയായ അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്താണെന്നറിയോ, ഓ അബൂബക്കർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇൻജാഉ ഈ ശത്രുക്കൾ ഈ വഴിയെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് കൂടെ അങ്ങ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് നേരെ വലതു ഭാഗത്തേക്ക് അങ്ങ് കാണിച്ചപ്പോ ആ ഗുഹക്ക് ഒറ്റ ഭാഗമേ അതിലൂടെ കടന്നു വന്നാൽ ഇതിലേ പോകുമെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ പതുക്കെ ഒന്ന് നോക്കുകയാ. നോക്കുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു കാണാൻ കഴിഞ്ഞ രംഗെന്താണെന്നറിയോ, റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്തുള്ള കൈകൊണ്ട് സൂചിപ്പിച്ച ഭാഗത്ത് സുന്ദരമായ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു, ഒരു നദി അത് ഗാറു സൗറുമായി ബന്ധിച്ചു നിൽക്കുന്നു, ഒരു നല്ല കപ്പൽ ആ കടലിൽ ആ ബഹ്റിൽ വന്ന് നിൽക്കുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ ഇത് കാണലോടുകൂടെ അത്ഭുതപ്പെട്ടു പോയി, എല്ലാ ഭീതിയും മാറി. ഈ സംഭവത്തെ പുത്തൻവാദികളുടെ നേതാവായ ഇബ്നു കസീർ പോലും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ കുദ്രത്തിലേക്ക് ചേർത്തി നോക്കിയാൽ ലൈസ ബിമുങ്കരിൻ, ഇത് നിഷേധിക്കപ്പെടേണ്ടതല്ല എന്ന് ഇബ്നു കസീർ പോലും രേഖപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കേണ്ടുന്ന രൂപത്തിൽ അടുത്താൽ നേടേണ്ടത് മുഴുവനും ഹബീബിലൂടെ നേടാൻ കഴിയും. അതിനെല്ലാം ഉപകരിക്കുന്ന ഒരു സംഗമമായി അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് ഇത്രയും വലിയ ആയിരങ്ങൾ വന്ന് നിറയുമ്പോ ആ വിഷയത്തിലൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. മഹാനായ താജുൽ ഉലമയുടെ പരിശുദ്ധമായ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് വരാൻ യഥാർത്ഥ വഴി ഒരുപാട് ചുറ്റി വരണമെങ്കിലും വരുന്ന ആഗതന്മാർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വളരെ ഷോർട്ടായി കടന്നു വരാൻ വീട്ടിന്റെ മുറ്റത്ത് കൂടെ അടക്കം സൗകര്യം ചെയ്തു തന്നുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാ വർഷവും നമ്മളോട് സഹകരിക്കുന്നവരാണ്. അതുപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വളരെ ആത്മാർത്ഥതയോടുകൂടെയും വളരെ സന്തോഷത്തോടുകൂടെയും നമ്മുടെ പരിപാടികളൊക്കെ നോക്കിക്കാണുകയും ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെയും ചെയ്തു തരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുകാരായ ഒരുപാട് ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നമ്മോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ്. നമ്മുടെ ഖത്തറിലുള്ള കുഞ്ഞുഹാജി മമ്മൂഞ്ഞി ഹാജിയും അതുപോലെ തന്നെ ഖത്തറുള്ള അഹമ്മദും അതുപോലെ റഫീഖ് മുസ്തിദാരും അതുപോലെ തന്നെ അസീസ് ഹാജി അഷ്റഫ് തുടങ്ങി പലരും ഇന്ന് രാവിലെ ദുബൈയിലുള്ള എട്ടിക്കുളത്തുള്ള പ്രവർത്തകന്മാർ ഇസ്ഹാഖ് അടക്കം വിളിച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധ്യരായ ആലിമീങ്ങൾ സാദാത്തുക്കൾ എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യും. സഹകരിച്ചവരോടൊക്കെയും കൃതജ്ഞത ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.